ദാ ചെടിയൊക്കെ ഉണങ്ങിയിരിക്കുന്നുണ്ടല്ലേ, നീ എന്തായി ചെയ്യുന്നത്? ഒഴിക്കാം. ദാ അതിന് കുറച്ചുകൂടെ വെള്ളം ഒഴിക്ക. ആഹാ, കുറെ കാലം ആയല്ലോ കണ്ടിട്ട്, എന്താ ഈ വഴിക്കൊക്കെ? ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ രാജേന്ദ്രൻ മുതലാളിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആപത്ത് കാലത്ത് തന്നെ ഞാനും സഹായിച്ചിട്ടുള്ളതല്ലേ. താൻ ഇരിക്കടോ, ഇരുന്നിട്ട് പറയാവിടോ കാര്യങ്ങളൊക്കെ. ഇനി പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? എടോ, എന്റെ മൂത്ത മോനില്ലേ തങ്കച്ചൻ, അവനൊരു ചെറിയ കയ്യബദ്ധം പറ്റി. കട്ടപ്പനയിലെ നമ്മുടെ ചാരായവാറ്റ് സങ്കേതത്തിൽ ഒരു റെയ്ഡ് നടന്നു. തങ്കച്ചനുള്ള സമയത്തായിരുന്നു റെയ്ഡ്. സംഗതി ഒറ്റായിരുന്നു. റെയ്ഡിന് വന്ന എക്സൈസുകാരെ അവനൊന്ന് പൂശി. നമ്മുടെ കാലക്കേറിന് എക്സൈസുകാരിൽ ഒരുത്തന്റെ കാറ്റങ്ങ് പോയി. സംഗതി ഇപ്പൊ വലിയ പുലിവാലായിരിക്കുക. ഇതാണോ വലിയ പ്രശ്നം? താനൊന്ന് ഫോൺ കിറക്കിയാ പോരെ. ഇനിയിപ്പൊ മന്ത്രിയെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കേസ് കോടതിയില. ഇനി താൻ വിചാരിച്ചാലേ കാര്യം നടക്കും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാ താൻ പറയുന്നേ? എടോ, ഈ കേസിന്റെ എതിർഭാഗം വക്കീൽ തന്റെ മോൻ രാജീവാണ്. താൻ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. ഇത്രയേ ഉള്ളോ കാര്യം? ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാം. മണികണ്ട, എന്തോ മോനെ വിളിക്ക. എടാ മോനെ, ഇയാടെ മോനെ ഏതോ പോലീസുകാരനെ തല്ലിന്നോ കൊന്നെന്നോ ഒക്കെ പറഞ്ഞൊരു കേസുണ്ടല്ലോ കോടതിയില്. ഇയാൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നീ ആ വാദിഭാഗം വക്കീലൻ. മോൻ ആ കേസിൽ നിന്ന് ഒഴിഞ്ഞേ. സോറി അച്ഛാ, അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ചിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അച്ഛനോട് യോജിക്കാൻ നിവൃത്തിയില്ല. എന്റെ പ്രൊഫഷൻ ഒരു കച്ചവടമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നിൽക്കടാവേ, എന്റെ തന്റെയോട് ചോദിച്ചു നോക്ക്, ഈ അവറാച്ച മുതലാളിയുടെ ഔദാര്യം അയാൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന്. എന്ന് തുടങ്ങിയതാ നിന്റെ ഈ ആദർശം? ഞാൻ വിചാരിച്ച നിന്റെ വക്കീൽ പണി മാത്രമല്ല നിന്നെയും ഇല്ലാതാക്കാൻ കഴിയും. ഓർമ്മിച്ചോ? എടോ അവറാച്ച, എന്റെ മോനോടാണ് താൻ സംസാരിക്കുന്നത്, ഓർമ്മ വേണം. വേണ്ട സാർ, അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ. അയാളൊരു ചുക്കും ചെയ്യാൻ പോണില്ല. ആഹാ, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവിടെ എന്റെ തങ്കച്ചൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. വെറുതെ കിടന്ന് കൊരയ്ക്കാതെ ഇറങ്ങി പോടാ. ശരി, ഞാൻ പോകുന്നു, നമുക്ക് കാണാം. ഓ, നീ വേണ്ടാത്ത ഏടാവിടത്തിലൊന്നും പോയി ചാടണ്ട. ഈ കേസിൽ നിന്ന് പിന്മാറുന്നതാ നല്ലത്. എനിക്കാരോടും കടപ്പാടില്ല. കൊല്ലാനും തല്ലാനും കൂട്ടിനാളെ വിളിച്ചപ്പോൾ അച്ഛൻ ഓർക്കേണ്ടതായിരുന്നു. കടപ്പാടുകൾ കൊണ്ട് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. മോനെ, അയാൾ എന്തെങ്കിലും എന്റെ ജീവൻ സംരക്ഷിക്കാൻ എനിക്കറിയാം. ഈശ്വരൻ അതിനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്.